വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാം ടൈമിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുവാന്നൊക്കെ പറഞ്ഞ് വരുന്ന മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിലേക്കായിട്ട് നമ്മൾ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇതിലേക്കായിട്ട് നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ലൈറ്റ് കളറായിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു പാക്കറ്റിലാണ് കേട്ടോ ഈ ഒരു ശർക്കര നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊരു 5 പീസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1/2 കപ്പോളം കാഷ്നട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊന്നും അധികം ചേഞ്ച് ആവാതെ തന്നെ ഇതൊന്ന് വറുത്ത് കോരണം. ഇനി ഇതിലേക്ക് ഈ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 5 പീസ് ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ശർക്കര ഒന്ന് ഉരുകി വരണം. അതുപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്തെടുക്കാനുള്ള അത്രയ്ക്കും വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിടാം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി അതുപോലെ തന്നെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുത്തിട്ട് ആ ശർക്കര പാനിയിൽ നന്നായിട്ട് തന്നെ പഴം ഒന്ന് മിക്സ് ചെയ്തിടാം. ഇതിലേക്ക് നമ്മൾ 1 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതുപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിടാം. ഈ ഒരു സമയത്ത് നമുക്ക് പഴം ഇതുപോലെ ഒന്ന് ഉടച്ചിടാൻ വേണമെങ്കിൽ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർക്കുന്നത്. ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പോളം തേങ്ങ ചെറിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വേണമെങ്കിൽ കൂടുതൽ ചേർത്തുന്ന വെച്ചാൽ കുഴപ്പമില്ല. നന്നായിട്ട് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അവലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അവല ആദ്യം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ അവലും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരു ചേർത്ത് കൊടുത്ത അവലൊക്കെ നമ്മൾ ഈ പഴം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ കാഷ്നട്ടും കിസ്മിസും കൂടിയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലുള്ള യമ്മി റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.